നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് വീണ്ടും ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് പകലും ക്ഷേമത്തോടും ആരോഗ്യത്തോടും ഒരു പുതിയ പ്രഭാതം കാണാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. നമ്മുടെ സമസിഷ്ടങ്ങൾ പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അനേക ഭവനങ്ങൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നു. അതിൻ്റെയൊക്കെ ഇടയിൽ ഭദ്രമായി സൂക്ഷിച്ച് ആരോഗ്യത്തോടും ബലത്തോടും സൗഖ്യത്തോടും കർത്താവ് നിർത്തിയ എല്ലാ ദൈവത്തിൻ്റെ കരുതലിനും കർത്താവിന് മാത്രം മഹത്വം ഞാൻ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മെ ആധികാരികമായി ഇടപെട്ടു. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തവും ശക്തവുമായി സംസാരിച്ചു. ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം 22 സങ്കീർത്തനം 8 വാക്യം. വാക്യം ഇങ്ങനെയാണ്: യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ മാൻപേട രാഗത്തിൽ ദാവീദ് ഒരു സങ്കീർത്തനം ചമയ്ക്കുകയാണ്. ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന, ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ഇന്ന് രാവിലെ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മൾ യഹോവയിൽ സമർപ്പിക്കപ്പെടണം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ദൈവത്തിൽ സമർപ്പിക്കപ്പെടണം. കർത്താവിനോട് കൂടെ നമ്മൾ നിൽക്കണം. ദൈവസാന്നിധ്യ ബോധത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവസന്നിധിയിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കപ്പെടണം. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി നമ്മളിലേക്ക് വെളിപ്പെടുന്നത്. ഇവിടെ ദാവീദ് പറയുകയാണ്, നിന്നെ തന്നെ, മറ്റൊരാളെ അല്ല, നിന്നെ തന്നെ യഹോവയിൽ എന്ത് ചെയ്യുക, സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചാൽ 3 നിലയിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് ഈ വാക്യത്തിൽ കാണുന്നത്. യഹോവയിൽ സമർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, 1, അവൻ നമ്മെ രക്ഷിക്കും, രക്ഷയുണ്ടാകും, രക്ഷ കിട്ടും. യഹോവയിൽ നിന്ന് രക്ഷ വന്നാൽ നമ്മളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരാധിപത്യത്തിനും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പറ്റില്ല. കാരണം നമ്മെ ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് യഹോവയാണ്. അപ്പം രക്ഷകനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ അനർത്ഥങ്ങൾ, വെല്ലുവിളികൾ, രോഗങ്ങൾ, വൈശാചിക ബന്ധനങ്ങൾ, ഇവയ്ക്കൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. നമ്മളതിനെ അതിജീവിക്കും. കാരണം നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, യഹോവ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് യഹോവയിൽ സറണ്ടർ ചെയ്യപ്പെട്ടു, സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മളെ നയിക്കുന്നത് ഇനി നമ്മളല്ല, ഈ ലോകത്തിൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ നാമമാണ്. അതേ അർത്ഥത്തിൽ രണ്ടാമത്തെ അനുഗ്രഹം ആ വാക്യത്തിലുണ്ട്. ആ വാക്യം അവൻ അവനെ വിടുവിക്കട്ടെ എന്നാണ്. ഇപ്പം വിടുതൽ കിട്ടും. ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വിടുതൽ നൽകുവാൻ യഹോവയിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ട് യഹോവയിൽ നമ്മുടെ ജീവിതം ഏൽപ്പിക്കപ്പെടുമ്പോൾ പ്രശ്നങ്ങൾക്കകത്തുനിന്ന്, ആഴമായ പ്രതികൂലങ്ങൾക്കകത്തുനിന്ന്, പ്രതിസന്ധികൾക്കകത്തുനിന്ന് വിടുതൽ തരുവാൻ ഈ ദൈവത്തിന് കഴിയും. അപ്പോൾ 2 അനുഗ്രഹം ചിന്തിച്ചു. 1, നമ്മെ രക്ഷിക്കും. മറ്റൊന്ന്, നമ്മളെ വിടുവിക്കും. 3, യഹോവയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹം, പ്രസാദമുണ്ടാകുമല്ലോ, അവനിൽ പ്രസാദമുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നമുക്കൊരു പ്രസാദമുണ്ടാകും.
അനുഗ്രഹമുണ്ടാകും, ഉയർച്ചയുണ്ടാകും. എല്ലാ നിലയിലും നമുക്കൊരു ഉയർച്ചയും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്. യഹോവയെങ്കിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അവൻ നമ്മെ എന്തു ചെയ്യും? രക്ഷിക്കും. രണ്ട്, അവൻ വിടുവിക്കും. മൂന്ന്, അവനിലെ പ്രസാദം നമുക്ക് ഉണ്ടാകും. അവനിൽ പ്രസാദം ഉണ്ട്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്, ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നിലവാരങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുക, നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറുക, നിങ്ങളുടെ ഒരു ദിവസം അനുഗ്രഹമാകുകയാണ്. ദൈവം നിങ്ങളെ പ്രസാദിച്ചാൽ ഈ ലോകത്തിലെ ഒരു ശക്തിയും നിങ്ങളെ കീഴ്പ്പെടുത്തുകയോ തകർത്തുകയോ ചെയ്യയില്ല. കാരണം നിങ്ങൾ പ്രസാദമുള്ളവരായി, ശോഭിക്കുന്നവരായി, അനുഗ്രഹം അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറും എന്നതാണ് വാസ്തവമായ കാര്യം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നമ്മൾ ആരിൽ സമർപ്പിക്കണം? യഹോവയിൽ സമർപ്പിക്കണം. നമ്മുടെ ജീവിതം സമർപ്പിക്കണം, നമ്മുടെ ഇടപാടുകൾ സമർപ്പിക്കണം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ യഹോവയിൽ സമർപ്പിക്കണം. എന്നിട്ട് ദൈവം, യഹോവ നമ്മളോട് എന്തു പറയുന്നു അപ്രകാരം നമ്മൾ ജീവിക്കണം. ആ നിലയിൽ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുകയും വിശാലത വരുത്തുകയും സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്യും. അതാണ് ഇവിടെ വായിക്കുന്നത്, അവനിൽ വിടുതലുണ്ട്, അവനിൽ രക്ഷയുണ്ട്, അവനിൽ പ്രസാദമുണ്ട്. അപ്പോൾ വിടുതലും ദൈവിക പ്രസാദവും ദൈവത്തിൽ നിന്നുള്ള രക്ഷയും ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ നമ്മെ തന്നെ എന്തു ചെയ്യണം? സമർപ്പിക്കണം. ഇന്ന് രാവിലെ എത്ര പേര് റെഡിയാണ് യഹോവയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ? ദൈവമേ, എന്നെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, എൻ്റെ ജീവിതം അങ്ങയുടെ കയ്യിൽ തരുന്നു, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ സംസാരം, എൻ്റെ എല്ലാ മേഖലകളും, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങേ മാത്രം ചേർന്ന്, അങ്ങയോട് പറ്റി നിന്ന്, അങ്ങയിൽ ആശ്രയിച്ച് സമർപ്പിച്ച് ജീവിക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേരിന്ന് പകൽ തയ്യാറാ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെയെങ്കിൽ കണ്ണടയ്ക്കൂ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങിൽ ഞങ്ങൾ ആശ്രയിച്ചാൽ, സമർപ്പിച്ചാൽ ഞങ്ങൾക്ക് വിടുതലുണ്ടെന്നും രക്ഷയുണ്ടെന്നും നിന്നിൽ ഞങ്ങൾക്ക് പ്രസാദം ലഭിക്കുമെന്നും ഞങ്ങളോട് പറഞ്ഞ വചനത്തിനായി സ്തോത്രം. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവർക്ക് രക്ഷ ഉണ്ടാകണം, ഇവർ വിടുവിക്കപ്പെടണം, ദൈവത്തിൻ്റെ പ്രസാദം ഇവരിൽ ഉണ്ടാകണം. അവങ്കിലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. അവിടുന്ന് പ്രസാദമുണ്ടാകുമ്പോൾ ഞങ്ങളുടെ മുഖം ലജ്ജിക്കാതെ ഞങ്ങൾ ജയാളികളായി, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുമല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന രക്ഷയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, തലമുറ അനുഗ്രഹിക്കുന്നു. ഇവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം അനുഭവിക്കട്ടെ കർത്താവേ. സ്വർഗം അങ്ങനെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇവരെ വിടുവിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയെ തന്നെ ആശ്രയിക്കുക, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള
പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും.